ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കടുമ്പ് വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് സാധാരണ നമ്മൾ പത്തിരിക്ക കടുമ്പിന എടുക്കുന്ന റൈസ് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു കപ്പ് റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് തേങ്ങ ചരികയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇനി കുഴച്ചെടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി വരട്ടെ. അപ്പോൾ ഇതാ ഈ രീതിക്ക് കുഴച്ചെടുത്തിട്ടില്ല. അപ്പോൾ സാധാരണ 10 എണ്ണം ഒക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വരാം. അതൊന്ന് മിക്സാക്കി വരട്ടെ. ഇതിലേക്ക് നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി വരാം. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം നെയ്യ് ചേർത്താൽ കുറച്ച് സോഫ്റ്റ്നെസ്സും നല്ല സ്മെല്ലും കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചെറുതായൊന്ന് ബോൾ പിടിച്ച് വരാം. അപ്പോൾ ഇത് ചെറിയൊരു ബോളാക്കി എടുക്കാം. ചെറുതായിട്ടെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ബോളാക്കി എടുക്കാലോ, അല്ലെങ്കിൽ ഇതേപോലെ നീളത്തെ എങ്ങനെ ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത് മാവ് ഈ ഒരു രീതിക്ക് കടുമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി തുടങ്ങിയാലോ അല്ലേ. അപ്പോൾ അതിലേക്ക് ആദ്യം പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് അല്ല സോറി, 500 ഗ്രാം പാൽ, 1 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ പാൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുള പിടിച്ച് വെച്ചത്, ഉരുളല്ല നീളത്തിൽ പിടിച്ച് വെച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പാൽ തിളക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതി. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അന്ന് ഇളക്കി കൊടുത്താൽ പൊട്ടുമായിരിക്കും. അപ്പോൾ ഇതാ ആ സാധനമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാലൊന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്നതിൽ ഒന്ന് കാത്തിക്കാം. അപ്പോൾ ഇതാ കടുമ്പ് വെന്തിട്ടുണ്ട്. പിന്നെ പാലൊക്കെ ഏകദേശം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ച് ടൈറ്റ് വേണത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് വെച്ചാൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. തേങ്ങാപ്പാലാക്കുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇങ്ങനെ ഒരു സമാധാനത്തെ മെൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിക്കാം. പഞ്ചസാര മെൽട്ടായി കിട്ടണമല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് ചെയ്യാം. അതാ പെട്ടെന്ന് പഞ്ചസാര കലങ്ങിട്ടുണ്ട്, ചൂട് പാലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കലങ്ങിട്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി എന്തായിരിക്കും, യമ്മിയാണ് എന്താ പറയുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് 1 തേങ്ങയുടെ പാലാണ് ചേർത്തിട്ടുള്ളത്, പട്ടിയായിട്ടുള്ളത് പാലാണ് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴൊക്കെ ഒന്ന് കുറുക്കി വരും. അപ്പോൾ അതൊന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം, ഒന്ന് തിള വരുന്നത് കാത്തിക്കാം. ആ തേങ്ങാപ്പാലൊന്ന് എടുക്കുമ്പോഴേക്ക് അതിലേക്ക് ഏലക്കയും കൂടി ചേർത്തിട്ടിരുന്നു, 2-3 ചേർക്കാം ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതൊന്ന് തിളക്കുന്നവരെ കാത്തിക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്കുണ്ട്, എന്നാലും കുറച്ച് കട്ടി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ തേങ്ങാപ്പാലോ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി കൊടുക്കും. കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അത് ചേർത്താൽ ഒന്ന് നല്ല കട്ടിയായിരിക്കും. അതൊന്ന് ഇളക്കി കൊടുക്കാം, പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് സ്ലോ ആക്കിയിട്ട് അതൊന്ന് ഇളക്കി വരട്ടെ. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് കുറുകി വന്നിട്ടുണ്ട്, മധുരം കറക്റ്റായിട്ടുണ്ട്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമായിരിക്കും ഇത്. എന്താ പിന്നെ മധുരം കൂടി ആകുമ്പോഴത്തേക്ക് കഴിച്ചോ. ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടിക്കുണ്ട്. അപ്പോൾ ഈ രീതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ തിരക്കിടില്ല. അപ്പോൾ അതാ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി വേറൊരു ഡിഷിലേക്ക് മാറ്റിയെടുക്കാം അല്ലേ. അപ്പോൾ ഇതാ ഒന്ന് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം അല്ലേ. ചെറിയ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ മധുരവും പിന്നീട് കടുമ്പൊക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സുഖമായിട്ട് കഴിച്ചോളും.